വേൾഡ് ടൂറിസം മാപ്പിൽ വ്യക്തമായ സ്ഥാനമുള്ള വർക്കലയിലെ ബീച്ചുകളിലേക്കും ലെസ് വിസിറ്റഡ് ആയിട്ടുള്ള മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കും ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയൽപ്പമുള്ള ജഡായി പാറയിലേക്കുമുള്ള നമ്മുടെ പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് കേരളയിൽ തിരുവനന്തപുരം കൊല്ലം ബോർഡറിലുള്ള വർക്കലയിലേക്ക് ട്രെയിൻ മാർഗം ഇന്ത്യയിലെ ഏത് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നും എളുപ്പത്തിലെത്താം. വർക്കല ശിവഗിരി സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ അകലെ അറേബ്യൻ സിയോട് ചേർന്നാണ് ഹാർട്ട് ഓഫ് വർക്കലയായ വർക്കല ക്ലിഫ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നാഷണൽ ജിയോളജിക്കൽ മോണുമെന്റായി ഡിക്ലെയർ ചെയ്ത സ്ഥലം കൂടിയാണ് വർക്കല ക്ലിഫ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം സൺസെറ്റ് ആവുന്നതിൻ്റെ ഒപ്പം ബീച്ചിലേക്ക് എത്തി. വർക്കല ക്ലിഫിനോട് ചേർന്നാണ് വർക്കല ബീച്ചും പാപനാശം ബീച്ചും. ജനാർദ്ദൻ സ്വാമി ക്ഷേത്രത്തിലും പാപനാശം ബീച്ചിലും ബലിതർപ്പണത്തിനായി കേരളത്തിലെ നാനാഭാഗത്തിൽ നിന്നും വിശ്വാസികൾ വരുന്നു. സൺസെറ്റിന് ശേഷമുള്ള ബ്ലൂ അവറിൽ വർക്കല ക്ലിഫിലൂടെയുള്ള വാക്ക് തീർത്തും മെമ്മറബിൾ ആണ്. റെസ്റ്റോറൻസും കഫേസും റിസോർട്ട്സും സുവനീർ ഷോപ്സും എല്ലാമായി വർക്കലയിലെ ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് വർക്കല ക്ലിഫ്. അടുത്ത ദിവസം കാലത്ത് വർക്കല ക്ലിഫിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള ഒരു ബീച്ചിലേക്ക് എത്തി. ഈ ബീച്ചിന്റെ പേരാണ് തിരുവമ്പാടി ബ്ലാക്ക് സാൻഡ് ബീച്ച്. ഈ ബീച്ചിന്റെ പ്രത്യേകത നമുക്ക് ഇവിടുത്തെ മണൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിൽ കാണാം. അത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലായ തോറിയം ഓക്സൈഡിന്റെയും മോണോസൈറ്റിന്റെയും പ്രസൻസ് കാരണമാണ് ഇവിടുത്തെ മണൽ നമുക്ക് ബ്ലാക്ക് കളറിൽ കാണാൻ പറ്റുന്നത്. 2002 നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് യുഎസ്എയുടെ റിപ്പോർട്ട് പ്രകാരം ഹൈ എക്സ്റ്റെൻഡിൽ ലോങ് ടേമിലുള്ള ഈ റേഡിയോ ആക്റ്റീവ് സാൻഡിൻ്റെ റേഡിയേഷൻസ് കാരണം ഹ്യൂമൻ ഡി എൻ എയിൽ മ്യൂട്ടേഷൻ സംഭവിക്കുക എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ റിപ്പോർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മൾ പോകുന്നത് ടൂറിസ്റ്റുകൾ അധികം എത്താത്ത ബീച്ചുകളിലേക്കാണ്. വർക്കല ക്ലിഫിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് എടവ ബീച്ച്. വർക്കലേക്കാൾ നന്നായി ക്ലിഫിൽ നിന്നുള്ള ഓപ്പൺ വ്യൂ കിട്ടുന്നത് എടവ ബീച്ചിലാണ്. വർക്കലയിലെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലാൻഡ്സ്കേപ്പും എടവയിലാണ്. പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ മണിക്കൂറുകളോളം ഇവിടെ വെറുതെ ഇരിക്കാം. ഇനി നമ്മൾ പോകുന്നത് വെട്ടാക്കട ബീച്ചിലേക്കാണ്. ലോക്കൽ ഫിഷർമാൻസ് ആക്ടിവിറ്റികൾ നേരിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് വെട്ടാക്കട ബീച്ച്. വെട്ടാക്കട ബീച്ചിൽ വന്നാൽ നമ്മുടെ തീൻമേശയിൽ എത്തുന്ന മത്സ്യങ്ങൾക്ക് പിന്നിലെ എഫേർട്ടിന്റെ ചെറിയൊരു ഭാഗം മനസ്സിലാവും. വെട്ടാക്കട ബീച്ചിൽ അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സായ സീ സർഫിംഗ് കാണാനും പഠിക്കാനുമുള്ള സൗകര്യവുമുണ്ട്. വെട്ടാക്കട ബീച്ചിന് ഓഫർ ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. അതിലെ പ്രധാനമാണ് വെട്ടാക്കട ബീച്ചിന്റെ ഈ ഹിഡൻ സൈഡ്. വെട്ടാക്കട മെയിൻ ബീച്ചിൽ വന്നാൽ ഈ ഭാഗം കാണാൻ പറ്റില്ല, അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഈ ഭാഗത്തേക്ക് വരാറില്ല. ഈ ഭാഗം തികച്ചും പീസ്ഫുൾ ആണ്. ഈ ഫോർമേഷൻസ് ആണ് വർക്കലയെ മറ്റു ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. അടുത്ത ദിവസം പുലർച്ചെ വർക്കല ക്ലിഫിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള പരവൂർ മാംഗ്രൂവ് ഫോറസ്റ്റ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. പോകുന്ന വഴിയിലാണ് കാപ്പിൽ ബീച്ച്. കടലും കായലും കൂടി ചേർന്ന ഇടമാണ് കാപ്പിൽ. കയാക്കിലാണ് നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെറിയൊരു ക്ലാസ്സിന് ശേഷം കയാക്കിംഗ് തുടങ്ങി. ഇതിനു മുമ്പ് കയാക്കിംഗ് ചെയ്യാത്തത് കൊണ്ട് കയാക്കിൽ കയറി ആക്ടിവിറ്റി ജസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു. വാട്ടർ ലെവലിലിരുന്ന് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാഴ്ചകൾ കാണുന്നത് നൈസാണ്.
ഏറ്റവും സമ്പന്നമായ ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. കയാക്കിലെ പോലെ തന്നെ വഞ്ചിയിലും മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാനുള്ള സൗകര്യവുമുണ്ട്. വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങളടക്കം പല ജലജീവികളും സുരക്ഷിതമായി പ്രജനനം നടത്തുന്നത് കണ്ടൽക്കാടുകളിലാണ്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ ആകിരണം ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ 50 ഇരട്ടി കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കാനുള്ള ശേഷി തുല്യ വിസ്തൃതിയിലുള്ള കണ്ടൽക്കാടുകൾക്കുണ്ട്. കേരളത്തിൽ 40 വർഷം മുമ്പ് വരെ 700 സ്ക്വയർ കിലോമീറ്ററിൽ കുറയാത്തത്ര പ്രദേശത്ത് കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 17 ചതുരശ്ര കിലോമീറ്ററിൽ താഴെ കണ്ടൽക്കാടുകൾ കാണുന്നുള്ളൂ. തടിക്കും വിറകിനും വികസനത്തിനും വേണ്ടി കണ്ടൽക്കാടുകൾ നശിപ്പിച്ചതാണ് ഇതിന് കാരണം. ഇനി നമ്മൾ പോകുന്നത് ശ്രീ രാജവഞ്ചൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ചടായു ശില്പം കാണാനാണ്. വർക്കലയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയാണ് ചടായു വെർ സെന്റർ. രാമായണ കഥയുമായി ഏറ്റവും ബന്ധമുള്ള സ്ഥലമാണ് ചടയമംഗലത്തെ ചടായു പാറ. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ പക്ഷിപ്രമുഖനായ ചടായു രാവണനെ നേരിട്ടത് ഇവിടെ വെച്ചാണെന്നാണ് ഐതിഹ്യം. അതിനിടയിൽ ചടായു ചിറകറ്റി വീണത് ഈ പാറയ്ക്ക് മുകളിലെന്നാണ് വിശ്വസിക്കുന്നത്. സീതയെ രക്ഷിക്കാൻ ശ്രമിച്ച് ചിറകറ്റുപോയ ചടായുവിന്റെ ശില്പമായതുകൊണ്ട് വുമൻ സേഫ്റ്റി ആൻഡ് ഓണറിന് വേണ്ടിയാണ് ഈ ശില്പം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്കല യാത്രയിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നമ്മുടെ വീഡിയോയിൽ കമൻ്റായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറകളെ കുറിച്ചാണ്. നമ്മൾ ഇത്ര ചെയ്ത വീഡിയോയിലും ഈ വീഡിയോയിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് DJI പോക്കറ്റ് ക്യാമറയും ഡ്രോണുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇതുപോലത്തെ പോക്കറ്റ് ക്യാമറ, ആക്ഷൻ ക്യാമറ, കൺസ്യൂമർ ഡ്രോൺസ്, അതുപോലെ തന്നെ മൊബൈൽ ക്യാമറ, ഈ ക്യാമറകളുടെ എല്ലാം സെൻസേഴ്സ് ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ലോ ലൈറ്റ് ഫുട്ടേജസ് നോക്കുമ്പോൾ അതിലൊരു ക്ലാരിറ്റി കുറവും നോയ്സും കാണാൻ പറ്റും. നിക്കോൺ നമുക്ക് നിക്കോണിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ക്യാമറ ആയിട്ടുള്ള Z30 അയച്ചു തന്നിട്ടുണ്ട്. വ്ലോഗേഴ്സിനും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വേണ്ടി വിത്ത് ബിഗ്ഗർ സെൻസർ ഡിസൈൻ ചെയ്തിട്ടുള്ള ക്യാമറയാണ് നിക്കോൺ C30. നിക്കോൺ C30 കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട് ക്യാമറയുടെ സൈസ് ആൻഡ് വെയ്റ്റ് ആണ്. ക്യാമറ ബോഡിക്ക് മൊബൈലായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന സൈസാണ്. അതുപോലെ തന്നെ മൊബൈലിൻ്റെ സെയിം C-ടൈപ്പ് ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനിയുള്ള യാത്രകളിൽ C30യിലെടുത്ത വിഷ്വൽസ് കൂടി ഉണ്ടാവും. വർക്കല വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വർക്കലയിലെ കാഴ്ചകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക. നമുക്ക് എല്ലാവർക്കും അടുത്ത യാത്രയിൽ കാണാം. ഹാപ്പി ന്യൂ ഇയർ.